നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും മനോഹരമായ ഒരു കുട്ടിക്കാലം കാണുമല്ലേ ഉണ്ട് ഇന്നും ആ കുട്ടിക്കാലത്തേക്ക് ഒന്നും മടങ്ങി ചെന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് നോസ്ട്രാൾജ എന്ന വികാരം മനസ്സിലേക്ക് എത്തുമ്പോൾ തൊണ്ണൂറുകളിൽ ജനിച്ചവർക്ക് ആദ്യം മനസ്സിലേക്ക് എത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് മുകേഷ് കന്നയുടെ ശക്തിമാൻ ടോംസിന്റെ വിഖ്യാത കാർട്ടൂൺ ബോബരും മോളിയും ഞായറാഴ്ചകളിലെ നാലുമണി ദൂരദർശൻ സിനിമകൾ മിക്ക രാത്രികളിലും ചെപ്പടിക്കുന്ന മിന്ന മിന്നിച്ചി ചുനിങ്ങുന്ന ചക്കരപ്പൂവെ പാടി വിരുന്നെത്തുന്ന ഒരു കൊച്ചു പയ്യനും കൂട്ടുകാരായ കുറെ ചെന്നായിക്കളുമുള്ള ഒരു കഥ പറഞ്ഞു വരുന്നത് ആരെ പറ്റിയാണെന്ന് മനസ്സിലായി കാണും നമ്മുടെ മൗംഗ്ലിയെ പറ്റി തന്നെയാണ് നമ്മുടെ മൗംഗ്ലിയെ പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത് മൗംഗ്ലിയും ജംഗിൾ ബുക്കും ഒക്കെ ഒരു പുതുമയുള്ള ആശയമായിരുന്നു അഥവാ ലോകമെമ്പാടുമുള്ളവർ ഈ കഥാപാത്രങ്ങൾ ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നാൽ ആരായാലും ചിന്തിച്ചു കാണില്ലേ ഇത്തരം ഒരു ആശയം എങ്ങനെ ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ തലയിൽ എങ്ങനെ ഉദിച്ചെന്ന് എന്തായാലും എല്ലാ സിനിമകളും അടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ റീമേക്ക് എന്ന രീതിയിലായിരുന്നില്ല അത് യഥാർത്ഥ സംഭവത്തിൽ നിന്നാണ് ഈ കഥ സൃഷ്ടിക്കുന്നത് ജംഗിൾ ബുക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് മൗംഗ്ലിയെ പോലെ അനേകം കുട്ടികൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് വന്യജീവികളെക്കൊപ്പം അവരിലൊരാളായി വസിച്ചവർ പച്ചമാംസം കഴിച്ചവർ കൈയും കാലും ഉപയോഗിച്ച് നാൽക്കാലികളായി നടന്നവർ ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ചിരുന്ന ഇത്തരം വന്യരായ കുട്ടികളുടെ യഥാർത്ഥ കഥകൾ കേട്ടതിൽ നിന്നാണ് കിംലിങ്ങിന് ജംഗിൾ ബുക്ക് എന്ന ആശയം ലഭിക്കുന്നത് മൗംഗ്ലി ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല ചെറുപ്പത്തിലെ മനുഷ്യരിൽ നിന്ന് വേർപിട്ടത് മൂലം മനുഷ്യരുടേതായ രീതികളോ മനുഷ്യവാസനകളോ അവരില്ലായിരുന്നു അവന് വളർത്തിയ മൃഗങ്ങളുടെ അതേ സവിശേഷതയായിരുന്നു അവന് അത്തരം കുട്ടികളെ ശാസ്ത്രം ഒരു പേര് വിളിക്കുന്നുണ്ട് ഫെറൽ ചിൽഡ്രൻ അഥവാ വന്യമായ കുട്ടികൾ എന്നാൽ ഇതല്ലാതെ മറ്റൊരു കൂട്ടരെയും ഫെറൽ ഗണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് മാതാപിതാക്കളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ കൊടിയ പീഡനമോ അവഗണനയോ ഒക്കെ സഹിച്ച് ജനിച്ച നാൾ മുതൽ ഒരു കുടിസു ഒറ്റപ്പെട്ടു കഴിഞ്ഞവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും മനുഷ്യ സമൂഹമായി ഇടപെട്ടിട്ടില്ലാത്തവർ ജനിച്ച അന്നു മുതൽ പതിമൂന്ന് വയസ്സുവരെ ഒരു കുടിസു ടോയ്ലറ്റിൽ കൈകാലുകൾ പോലും അനക്കാൻ പറ്റാത്ത വിധം പിതാവിനാൽ അടച്ചുപൂട്ടപ്പെട്ട ജന്യയുടെ കഥയാണ് ഇത്തരത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ളത് എന്നാലും പറഞ്ഞു വരുന്ന കഥ ഇതൊന്നുമല്ല മറ്റൊരു കഥയിലേക്ക് നമുക്ക് പോകാം ലോകമറിഞ്ഞ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫെറൽ സംഭവമാണ് ഉത്തരേന്ത്യയിലെ മിഡ്നാപൂരിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജോസഫ് അമൃതോ ലാൽ സിംഗ് എന്ന മിഡ്നാപൂരിലെ ഒരു അനാഥാലയത്തിന്റെ പ്രവർത്തന നടത്തുന്ന ഒരാൾ കാടിനടുത്തുള്ള ഗ്രാമവാസികൾ ചെകുത്താനോട് സാദൃശ്യമുള്ള രണ്ട് രൂപങ്ങളെ കണ്ടതായി വിവരം പറയുകയാണ് രാത്രികാലങ്ങളിൽ ഈ രൂപങ്ങൾ ചെന്നായിക്കളുടെ അകമ്പടിയായി സഞ്ചരിക്കുന്നു പൂർണ്ണ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ആകാശത്തേക്ക് ചെന്നായ്ക്കളോട് ഒന്നിച്ച് ഓരിയിടുന്നു ഇവരുടെ കണ്ണുകൾ ഇരുട്ടത്ത് തിളങ്ങുന്നുണ്ട് കാട്ടു തീ പോലെ പടർന്ന ഈ കഥകൾ അമൃത്ലോൽ സിംഗിൽ ആകാംക്ഷയും കൗതുകവും ഒരുപോലെ ഉണ്ടാക്കുകയായിരുന്നു സത്യാവസ്ഥ അറിയണമെന്ന് ഉറപ്പിച്ച സിംഗ് ആദ്യം ഈ ചെന്നായിക്കളുടെ ഗുഹ അന്വേഷിച്ചു കണ്ടെത്തി ഏകദേശം പത്തടി ഉയരം വരുന്ന ഒരു പഴയ ചിതപ്പുറ്റിനാൽ നിർമ്മിതമായ ഒരു ഗുഹ തൊട്ടടുത്ത മരത്തിൽ ഇദ്ദേഹം താവളം അടിച്ചു സന്ധ്യമയങ്ങി ചന്ദ്രൻ ഉദിച്ചപ്പോൾ നായാട്ടിനായി ചെന്നായിക്കൾ ഓരോന്നായി പുറത്തിറങ്ങാൻ തുടങ്ങി കൂടെ ഇരുളിന്റെ വിശാലതയെ ഘണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന രണ്ട് രൂപങ്ങളും കൂരിയ ഭയാനകമായ രൂപങ്ങൾ അവയെപ്പറ്റി സിംഗ് എഴുതിയത് ഇങ്ങനെയാണ് ഭയാനകമായിരുന്നു അവരുടെ രൂപങ്ങൾ കൈകാലുകളും ഉടലുമൊക്കെ മനുഷ്യരുടേതുപോലെ തലയുടെ സ്ഥാനത്ത് വലിയൊരു പന്ത് പോലെയൊന്ന് അതവരുടെ ചുമലിനെയും നെഞ്ചിനെയും ഒക്കെ ആവരണം ചെയ്തിരുന്നു അവരുടെ കണ്ണുകൾ ഇരുട്ടിൽ വെട്ടിത്തിളങ്ങിയിരുന്നു ഒരു മനുഷ്യനായിരുന്നിട്ടും അതിന് സാമ്യമുണ്ടായിരുന്നില്ല നാലുകാലിൽ ചെന്നായ്ക്കളെ പോലെ തന്നെയായിരുന്നു അവർ നടന്നിരുന്നത് കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ സിങ്ങിന് ഈ രൂപങ്ങൾ മനുഷ്യക്കുട്ടികൾ തന്നെയാണെന്ന് മനസ്സിലാവുകയായിരുന്നു എട്ടു വയസ്സും ഒന്നര വയസ്സും പ്രായം തോന്നിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഈ പെൺകുട്ടികൾക്ക് മനുഷ്യരുടേതായ യാതൊരു ഭാവവും ഒരു ചെന്നായ മനുഷ്യരൂപത്തിൽ ജനിച്ചാൽ എങ്ങനെയാണോ അതേ സ്വഭാവ രീതികളായിരുന്നു അവരുടേത് എന്ന് മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളുണ്ട് കൂട്ടത്തിലുള്ള ചെന്നായ കുട്ടികളെക്കാൾ ആക്രമണകാരികളായിരുന്നു അവർ എന്തായാലും ഗ്രാമവാസികളുടെ സഹായത്തോടെ ഒരുപാട് നാളത്തെ തയ്യാറെടുപ്പിനും കഠിനത്തിനും ശേഷം അവരെ കെണിയിൽ വീഴ്ത്താൻ സിംഗിനായി അവരെ പിടികൂടിയപ്പോൾ ഒരു ഭീകരമായി അക്രമസക്തമായതിനാൽ അതായിരുന്നിരിക്കാം അവരുടെ അമ്മ ചെന്നായി എന്ന് സിംഗ് അനുമാനിച്ചു രണ്ട് പെൺകുട്ടികളെയും സിംഗ് തന്റേതായ അനാഥാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മുതിർന്ന പെൺകുട്ടിക്ക് കമല എന്നും ഒന്നര വയസ്സുകാരിക്ക് അമല എന്നും പേര് നൽകി തുടർന്ന് നടത്തിയ പരിശ്രമത്തിലൂടെ അവരെ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനും പ്രോത്സാഹിപ്പിച്ചു എന്നാൽ മനുഷ്യരുടേതിനേക്കാൾ ഇവർക്ക് താൽപ്പര്യം നായ്ക്കളുടെയും പൂച്ചകളുടെയും സാമീപ്യമായിരുന്നു വന്യമൃഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഇവരും ജീവിച്ചു പോന്നു ധരിപ്പിച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ അവർ കടിച്ചു കീറി പകൽ മുഴുവൻ ഉറങ്ങുകയും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ഓരിയിടുകയും പ്രകോപിപ്പിക്കുന്ന മറ്റു കുട്ടികളെ ആക്രമിക്കുകയും കടിക്കുകയുമൊക്കെ ചെയ്തു പച്ചമാംസം കഴിക്കാനായിരുന്നു അവർക്ക് താൽപര്യം മാംസഗന്ധം വളരെ ദൂരെ നിന്നും പോലും അവർ പിടിച്ചെടുത്തിരുന്നു മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് ഉയർന്ന കേൾവി കേൾവിശക്തിയും ക്രൌൺശക്തിയും ഉണ്ടായിരുന്ന അവർക്ക് പകലുകളതിനേക്കാൾ കാഴ്ചശക്തി രാത്രിയിലായിരുന്നു എന്നാൽ മനുഷ്യരുടെ ശബ്ദം ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല നേരെ നിൽക്കാനോ കാലുനിന്ന് നിവർത്തിവെക്കാനോ കഴിയാത്ത ഇവർ പക്ഷേ അണ്ണാനെ പോലെ വേഗതയുള്ളവരായിരുന്നു ഇവരെ മറികടക്കുക അസാധ്യമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പോകെ ഒരിക്കൽ അനാഥാലയത്തിലെ ഒരു കോഴിക്കുഞ്ഞിനെ കമല പച്ചയ്ക്ക് കടിച്ചു കീറി തിന്നുകയുണ്ടായെന്ന് സിംഗ് പുസ്തകത്തിൽ എഴുതുന്നു ഒരിക്കൽ പോലും ചിരിക്കുകയോ കരയുകയോ ചെയ്യാത്ത അവരുടെ മുഖത്ത് ആകെ വിരിഞ്ഞ മനുഷ്യഭാവം എന്നത് അത് മാത്രമായിരുന്നു അനേക വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ചെന്നായ സ്വഭാവം സ്വമേധയാ ഉണ്ടാവേണ്ട മനുഷ്യഭാവങ്ങളെ എങ്ങനെയോ തടഞ്ഞു നിർത്തിയിരുന്നിരിക്കണം എന്നാൽ സിംഗ് തോൽവി സമ്മതിച്ചില്ല ഇതുകൊണ്ടൊന്നും മനമെടുക്കാത്ത സിംഗ് അവരെ മനുഷ്യരീതി പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അമല ആയിരത്തി തൊള്ളായിരത്തി വിവിധ രോഗങ്ങളാൽ മരണമടഞ്ഞു അമലയുടെ ശരീരത്തിന്റെ സമീപത്ത് നിന്ന് മാറാൻ കൂട്ടാക്കാതിരുന്ന കമലയെ സിംഗിന് ഫലം പ്രയോഗിച്ച് നീക്കേണ്ടി വന്നു മനുഷ്യരോടുള്ള പേടി മാറിയും അനാഥാലയത്തിലെ ചുറ്റുപാടുകളോട് ഇണങ്ങിയും തുടങ്ങിയിരുന്ന കമലയ്ക്ക് താങ്ങാൻ കഴിയാത്ത ആഘാതമായിരുന്നു അമലയുടെ മരണം വൈകാതെ കമലയും മരണം വരിക്കുമെന്ന് സിംഗ് ഭയപ്പെട്ടിരുന്നു എന്നാൽ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹപൂർണമായ പരിചരണം കമലയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു അമലയുടെ അഭാവത്തിൽ അവരോട് വല്ലാത്തൊരു ആത്മബന്ധം സ്ഥാപിച്ചെടുത്തു സാവധാനം അവരുടെ സ്നേഹവും വാത്സല്യവും ആസ്വദിക്കാൻ തുടങ്ങി കമല പതിയെ മനുഷ്യ സ്വഭാവങ്ങൾ ആറിച്ച് പതിയെ പതിയെ കമല മാറി തുടങ്ങി അഞ്ചു വർഷത്തെ മനുഷ്യ സഹവാസം ബൌദ്ധികപരമായ പുരോഗതി കമലയിലുണ്ടാക്കി നിറങ്ങളുടെ ആശയം അവൾ മനസ്സിലാക്കി മറ്റു കുട്ടികളുടെ പേരുകൾ തിരിച്ചറിയാൻ പഠിച്ചു പാത്രത്തിൽ നിന്നും മൃഗങ്ങളെ പോലെ നക്കി കഴിച്ചിരുന്ന അവൾ മനുഷ്യരുടെ രീതിയിൽ കഴിക്കുവാൻ തുടങ്ങി അവളുടെ പാത്രത്തിൽ നിന്ന് വന്ന് അവളുടെ പാത്രത്തിൽ വന്ന് മാത്രമേ അവൾ ആഹാരം കഴിച്ചിരുന്നുള്ളൂ അവളുടെ ഗ്ലാസ് അവൾ തിരിച്ചറിയാനും പഠിച്ചു ആ ഇടയ്ക്ക് അനാഥാലയം സന്ദർശിച്ച ഒരു ബിഷപ്പ് ഭാഷാപരമായി കമല നേടിയ പുരോഗതിയെപ്പറ്റി പറയുകയുണ്ടായി കമലയെ ഞാൻ കാണുമ്പോഴേക്കും അവൾ മുപ്പതോളം വാക്കുകൾ വ്യക്തമായി പറയാൻ പഠിച്ചിരുന്നു ഒരു വസ്തു കാണിച്ച് അതെന്താണെന്ന് ചോദിച്ചാൽ അവൾ പറയും പക്ഷേ അവൾക്ക് പെട്ടെന്ന് വാക്കുകൾ ഒന്നൊന്നായി പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും രണ്ടു വർഷത്തിനു ശേഷം ഞാൻ വീണ്ടും അവളെ കാണുമ്പോൾ പുതിയ കുറെ വാക്കുകൾ കൂടി അവൾ പഠിച്ചിരുന്നു കമലയുടെയും സിംഗിന്റെയും കഥ ലോകമെമ്പാടുമുള്ള സമൂഹം അത്ഭുതത്തോടെയാണ് കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ന്യൂയോർക്കിൽ സൈക്കോളജിക്കൽ സൊസൈറ്റി സിംഗിനെയും കമലയെയും ന്യൂയോർക്ക് സന്ദർശിക്കാൻ ക്ഷണിക്കുകയുണ്ടായി സിംഗ് സ്നേഹപൂർവ്വം ആ ക്ഷണം നിരസിച്ചു കമലയുടെ ആരോഗ്യസ്ഥിതി നാൾക്കുനാൾ വഷളമായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ഒരു നവംബർ പ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി കമലയും ഒൻപത് വർഷത്തെ മനുഷ്യ സഹവാസം അവസാനിപ്പിച്ച് യാത്രയായി അപ്പോൾ അവൾക്ക് പതിനേഴ് വയസ്സായിരുന്നു പ്രായം ഫെറൽ ചിൽഡ്രന്റെ കഥകൾ കമലയിലും അമലയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇത്തരം അനവധി കഥകൾ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുകയാണെന്ന് നമുക്ക് പറയാം